കേറുവാടി നടക്കണി ഇങ്ങോട്ട്. അയ്യോ മോളെ, എന്നെ ജയിലിൽ കിടത്തല്ലേ മോളെ. നീയും നിന്റെ മോനും മോളും ഒക്കെ ജയിലിൽ കിടക്കേണ്ടവരാടി. അയ്യോ, ആ വീട്ടിൽ മനുഷ്യനായിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങേരോട് എനിക്ക് മമതയുണ്ടായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ നല്ല മനുഷ്യനെ നീട്ട അമ്മാനമാടി. നിനക്കൊപ്പം ജീവിച്ച കാലം അത്രയും ജീവിക്കായിരുന്നില്ല, മരിക്കുകയായിരുന്നു ആ മനുഷ്യൻ. അതെ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴെന്നല്ല, ഒരിക്കലും നിനക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ അഭിനയിക്കും സാഹചര്യത്തിനനുസരിച്ച്. സ്വന്തം ഭാഗത്ത് മുൻതൂക്കം ഉണ്ടാകുമ്പോ അതിലേറെ ദ്രോഹവും ചെയ്യും. അതേ നാണയത്തിൽ നിന്നെയൊക്കെ നാടകം കളിച്ച് വട്ടം കറക്കിയത് ഞാൻ മാത്രം. ഇനിയും നിന്റെയും നിന്റെ മക്കളുടെയും നാശത്തിന് കാരണക്കാരിയാവാൻ പോകുന്നത് ഞാൻ തന്നെയാ. പിന്നെ നിന്നെ എല്ലാത്തിനും മാപ്പുസാക്ഷിയാക്കാം. പകരം നീ ഇപ്പൊ വിളിക്കണം നിന്റെ മോനെ, എന്നിട്ട് അവനോട് നീ തിരുവല്ലത്ത് ഹൈവേയിൽ വരാൻ പറയണം. കയ്യില് മൊബൈൽ ഇല്ലടി, വിളിച്ചു പറയടി. പറയുമ്പോ ഭയത്തോടെ പറയരുത്, മോനെ അമ്മ സാധാരണ വിളിക്കുമ്പോഴുള്ള വിളി മതി. ഭയം വേണ്ട. ഇല്ല, ഭയമില്ല. നന്ദനെയും അവന്റെ അച്ഛനെയും രോഹിണി എന്ന് പറയുന്നവളെയും ജോസിനെയും കൊന്നിട്ട് ഞാൻ പോലീസിന് കീഴടങ്ങും. അമ്മയാണല്ലോ, എന്തേ പ്രശ്നമുണ്ടോ? എന്ത് മോനെ, ഞാനിവിടെ തിരുവല്ല അമ്പലത്തിനടുത്ത് വന്ന് നിൽക്കുവാ. ഇവിടെ റോഡിൽ തന്നെ നിൽക്കുവാ. മോനൊന്നും ഇങ്ങോട്ട് വരുവോ? ഒരത്യാവശ്യ കാര്യം പറയാനുണ്ട്. അതൊക്കെ അപകടമേ. ഏയ്, ഒരു അപകടവും ഇല്ല മോനെ, ഇവിടെ അങ്ങ് പോലീസ് ഇല്ല. അതെ മോനെ, അമ്പലത്തിലെ ചന്ദനും ഉണ്ട്. അത് മോന്റെ നെറ്റിയിൽ ഒന്ന് തൊടിക്കാനാ. ശരി മോനെ. ആ പിന്നെ, അയ്യോ, അവനെ പിടിച്ചു കഴിയുമ്പോ നിനക്ക് പോവാം. അതുവരെ നീ ഇവിടെ ഇരി. അയ്യോ, ഇന്നത്തോടെ അവന്റെ എല്ലാ പുണ്യപ്രവൃത്തികളും അവസാനിക്കാൻ പോവാ. പിടിക്കപ്പെട്ട് കഴിഞ്ഞാ പിന്നെ അവൻ പുറത്തിറങ്ങില്ല. കേസ് നടത്താൻ പോലും ഇനി വാർദ്ധക്യം വരെ ജയിലിൽ. എന്നവൻ പുറത്തു വരും ഒരു ദിവസം അവന്റെ ശവോടക്കിന്. കോൺസ്റ്റബിൾ, ഇവിടെ പിടിച്ച് ലോക്കപ്പിലിരുത്ത്. ഞാൻ വിളിക്കുമ്പോ പുറത്തു വിട്ടാ മതിയെന്ന് ചെന്ന് സാബുവിനോട് പറഞ്ഞേക്ക്. എന്നിട്ട് താനും വാ സാർ. അയ്യോ സാറേ, ഞാനെടുത്ത് പറഞ്ഞതാ, പോലീസ് റോന്തു ചുറ്റുന്നുണ്ട്, ഒരു കാരണവശാലും എന്നെ വിളിക്കരുതെന്ന്. ഇവർക്ക് ഒന്ന് എന്തെന്നെ സൂക്കിട്ടാണെന്തോ. അണ്ണാ, അവിടം വരെ പോയാ മതിയല്ല, ഒന്ന് പോയിട്ട് വാ. മോചിതേക്കാളും പേടിക്കണം മജവനെ, നന്ദനെ. അവന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയോണ്ട് അവ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റൂല. അണ്ണാ, അവൻ തട്ടുകടയൊക്കെ അടച്ചിട്ട് അർദ്ധരാത്രിയല്ലേ വീട്ടിലേക്ക് പോന്നു. അവനെ നമുക്ക് ഇരുട്ടത്തിട്ട് വെട്ടാണോ? അത് ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒരാരും കൊല ഉടനെ നടക്കും. അവന്റെ ചോര ഉടനെ നമ്മൾ കാണും. പെങ്ങളുടെ കെട്ടിയവന്, എന്നാ പെങ്ങക്ക് പോലും അവൻ ഭീഷണിയാണെങ്കിൽ അവള് വിധവയായിട്ട് കഴിയുന്നത് തന്നെയാണ് നല്ലത്. അവന്റെ കൈ കൊണ്ട് ചാവുന്നതിലും നല്ലത് അത് തന്നെ. അവൻ തന്നെയായിരിക്കും മുഖം മറച്ചുകൊണ്ട് നമ്മളെ വന്ന് തല്ലുന്നത് അല്ലടാ. ആറാറര അടി പൊക്കം,
ഇരുമ്പൊലക്ക പോലത്തെ കൈകള്. അതവല്ലാതെ മറ്റാരും അവ ഇടയില്ല. നാടൻ കോഴിമുട്ട കഴിച്ച് ആ നാറി മസില് പെരുപ്പിച്ച് വെച്ചിരിക്ക. പോകുന്നില്ലേ? അവന്റെ രൂപം ആലോചിച്ച പോവാൻ തോന്നൂലടാ. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിഞ്ഞൂടെന്ന് പറയുന്ന പോലെ അവന് അറിഞ്ഞൂടായിരുന്നു അവന്റെ ആരോഗ്യത്തെ പറ്റി. അതറിയാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് ഞാനാ. അത് അബദ്ധായിപ്പോയി. ോ സ്വന്തം അമ്മയുടെ കഴുത്തിൽ കടാര വെച്ചിട്ട് വിളിച്ച വരാത്ത മോന. അവൻ അമ്മയെന്നോ അച്ഛനെന്നോ പെങ്ങളെന്നോ ഒന്നുമില്ല. അവന് ജീവിക്കണം, സുഖിക്കണം, അത്രേ ഉള്ളൂ. പോലീസ് കണ്ടില്ല നിന്റെ എതിരാളികളും. എന്നാ ആന പകയായിട്ട് നടക്കുന്ന ഞാൻ, നീ ഏത് മോളത്തിലായിരുന്നാലും പുകച്ച് പുറത്ത് ചാടിക്കുന്നുള്ള വാശിയിലായിരുന്നതാ. ഇനി നിനക്ക് രക്ഷയില്ല. അടിക്കരുത്, അവിടുത്തെ കുത്തി കീറിഞ്ഞായി. മരിക്കാൻ തയ്യാറായി തന്നെയാണ് ഞാൻ വന്നത്. ഒന്നുകിൽ നിന്റെ മരണം, അല്ലെങ്കിൽ നിന്റെ കൈയുണ്ട് എന്റെ മരണം. അയ്യോ
മരണത്തോട് അടുക്കുമ്പോ ജീവിക്കാൻ വേണ്ടി നീ കാണിക്കുന്ന അടവ് മതിയടാ. നിനക്കിനി ചാൻസ് ഇല്ല. മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും നീ പ്രതീക്ഷിക്കുകയും വേണ്ട. വിധി നടപ്പാക്കുന്നത് ഇപ്പോഴല്ല, നിന്റെ ജീവൻ എടുക്കാൻ കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. എന്നെ കൊല്ലാൻ നോക്കി ആ കെണിയിൽ വീണത് കണ്ണപ്പൻ. ഒരുത്തൻ മരണവുമായി പിന്നാലെ നിഴല് പോലെ നടക്കുമ്പോ ആ നിഴലിനെ ഇല്ലാതാക്കേണ്ടത് എന്റെ ആവശ്യമാണ്. കൊല്ലില്ലടാ നിന്നെ ഞാൻ, സുഖവാസത്തിന് കൊണ്ടുപോവാ. തിരുമ ചികിത്സക്ക് നായരെ. നിന്റെ എതിരാളികളെല്ലാം ഇവിടെ ഉണ്ടാ. ഇനി സഹതാപത്തിന്റെ പേരിൽ നിന്റെ വിധി മാറില്ല. ഇത് നീ എനിക്കായി കരുതി വെച്ചിരുന്ന കഠാരയാ. ഇതിന്ന് നിന്റെ വിധി നടപ്പാക്കും.
ഇനി ഞാൻ മരണപ്പെട്ട ആത്മാവാണെന്ന ഭയം നിനക്ക് വേണ്ട. ചത്തില്ലടാ ഞാൻ, ജീവനോടെയാണ് നിന്റെയും നിന്റെ അമ്മയുടെയും പെങ്ങളുടെയും പിന്നാലെ ഞാൻ അലഞ്ഞത്. അതെ, മരിക്കുമ്പോ മാത്രല്ല മനുഷ്യൻ ഗതികിട്ടാത്ത ആത്മാവായിട്ട് അലയുന്നത്. കുടുംബം നടത്തുന്ന കുടുംബനാഥന് മക്കളും ഭാര്യയും ഒക്കെ ഒരു തീരാക്കടമാകുമ്പോ പിന്നെ ആർക്കും ഗതി കിട്ടില്ല മോനെ. ദുർഗ എന്ന അസുരവംശത്തിൽ പിറന്ന ഒരു തനി യക്ഷിയെ കല്യാണം കഴിച്ചതിന് ശേഷം ശരിക്കും ഞാനൊരാത്മാവായി. ഗതി കിട്ടിയിട്ടില്ല പിന്നീട് ഒരിക്കലും എനിക്ക്. ദേ മരുമോന, അവള് പ്രസവിച്ച മകളെ കല്യാണം കഴിച്ചതുകൊണ്ട് മരുമകനും ആത്മാവായി തന്നെ അലയ. ഇരുട്ടി തപ്പുക. മരിക്കാൻ വേണ്ടിയല്ലടാ കല്യാണം കഴിക്കുന്നത്, ജീവിക്കാനാ. അതില് സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവും. എന്നാൽ നീയും നിന്റെ പെങ്ങളും അമ്മയുമൊക്കെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി മാത്രം മറ്റുള്ളവരെ കരയിക്കുന്നു, മറ്റുള്ളവരുടെ ജീവൻ എടുക്കുന്നു. അച്ഛനായി പോയതുകൊണ്ട് ഈ പാപത്തിൽ ഞാനും പങ്കാളിയാ. അങ്ങനെയുള്ളപ്പോ പാപപരിഹാരമായി പ്രായച്ചിത്തം ചെയ്യേണ്ട പോലെ. അച്ഛൻ മോനെ കൊല്ലാൻ പോവുക. എന്റെ മോൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. എന്താ മോനെ, നീ മരിച്ചാലോ ഒരുപാട് പേർക്ക് പ്രയോജന. എന്റെ മരുമോനും കുടുംബത്തിനുൾപ്പെടെ ഒരുപാട് പേർക്ക് മനസ്സമാധാനം കിട്ടാനായി. എന്റെ മരണം ഉറപ്പാക്കിട്ട് പോനെന്നുള്ള നിലയില് ഈ ഒരു സ്നേഹമെങ്കിലും എന്റെ അടുത്ത് ആ
ഇനി എന്റെ കുടുംബത്തെ നശിപ്പിച്ചേ അടങ്ങുമെന്ന് പ്രതിജ്ഞ എടുത്ത് നടക്കുന്ന ഒരുത്തിനെ എന്ത് ചെയ്യണം? ജീവിക്കാൻ അനുവദിക്കണോ? അച്ഛനും അമ്മയ്ക്ക് മക്കളെ ജനിപ്പിക്കാം, പക്ഷേ അവരെ കൊല്ലാൻ യാതൊരു നിയമവും ഇല്ല. ആ നിയമം ഞാൻ അങ്ങ് തിരുത്തി. അങ്ങനെ അവനെ കൊണ്ടുള്ള ശല്യം തീരാൻ പോകുന്നു. ഇനി വേറൊരുത്തൻ കൂടിയുണ്ട്, ജോസ്.